ഇന്ത്യയിൽ ബുദ്ധമത ഗ്രന്ഥശാല നിർമ്മാണത്തിന് തുടക്കം കുറിക്കാൻ സന്നദ്ധത അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗ്രന്ഥശാലയ്ക്ക് ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കാൻ രാജ്യം തയ്യാറാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ആറാമത് ഇന്ത്യ ജപ്പാൻ സംവാദ് കോൺഫറൻസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുസ്തകങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഗ്രന്ഥശാല വരും തലമുറകൾക്ക് ജീവിതത്തിലെ വെല്ലുവിളികൾ നേരിടാനുള്ള ഊർജം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. അതിനായി വിവിധ രാജ്യങ്ങളിൽ നിന്നും ലഭിക്കുന്ന ബുദ്ധമത ഗ്രന്ഥങ്ങളും അവയുടെ ഡിജിറ്റൽ കോപ്പിയും ശേഖരിക്കണം. ഇത് വിവിധ ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്താൽ പണ്ഡിതർക്കും സന്യാസിമാർക്കും വളരെ ഉപകാരപ്രദമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. വളർന്നു വരുന്ന തലമുറയ്ക്കും ഇത് പ്രചോദനമാകുമെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ബുദ്ധമത സ്ഥാപകനായ ഗൗതമ ബുദ്ധന്റെ സന്ദേശങ്ങൾ പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകുന്നതിൽ രാജ്യം അഭിമാനിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഏഷ്യൻ ജനതയ്ക്ക് ജീവിതത്തിന്റെ മൂല്യം പകർന്നു നൽകാനും ജനാധിപത്യ സംരക്ഷണത്തിനുമാണ് സംവാദ് എന്ന പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മികച്ച പ്രവർത്തനമാണ് സംവാദ് കാഴ്ചവെക്കുന്നതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഇതിലൂടെ ലോകം മുഴുവൻ ബുദ്ധന്റെ സന്ദേശം എത്തിക്കാൻ സാധിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 2015 സംവാദ് പദ്ധതിയുടെ ആദ്യ യോഗം നടന്നത്. 2015 ഡിസംബർ 12 ജപ്പാൻ പ്രധാനമന്ത്രി ശ്രീ ഷിൻസോ ആബെ 3 ദിവസത്തെ ഭാരത സന്ദർശനത്തിനായി എത്തിയിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ ലോക്സഭാ മണ്ഡലമായ വാരണാസിയിൽ അദ്ദേഹം എത്തുകയും ഗംഗയുടെ തീരത്തുള്ള ദശാശ്വമേധഘട്ടിൽ ഗംഗ ആരതി നടത്തുകയും ചെയ്തു. അതിനുശേഷം ന്യൂഡൽഹിയിലെ ഹൈദരാബാദ് ഹൌസിൽ വെച്ച് ഇരുവരും തമ്മിൽ നടന്ന ഉഭയകക്ഷി ചർച്ചയിൽ ആണവ പ്രതിരോധ മേഖലകൾ സംബന്ധിച്ച ഒട്ടേറെ കരാറുകളിൽ ഇരു പ്രധാനമന്ത്രിമാരും ഒപ്പുവെച്ചു. ഇന്ത്യയ്ക്ക് ആണവ റിയാക്ടറുകൾ നിർമ്മിക്കാനുള്ള സഹായവും കൂടംകുളം ആണവ നിലയത്തിലെ റിയാക്ടറുകളുടെ കാര്യവും ഈ കരാറുകളിൽ ഉൾപ്പെടുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇരു രാജ്യങ്ങളും സൈനികേതര ആണവ കരാറിലാണ് ഒപ്പുവെച്ചത്. പ്രധാനമന്ത്രിയുടെ സ്വപ്ന പദ്ധതിയായ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലേക്കുള്ള നിക്ഷേപവും ഇന്ത്യ ജപ്പാനോടും ആവശ്യപ്പെട്ടു. നരേന്ദ്രമോദിയുടെ ലോക്സഭാ മണ്ഡലമായ വാരണാസിയിൽ ഒരു കൺവെൻഷൻ സെന്റർ നിർമ്മിക്കാനും ജപ്പാൻ സഹായം നൽകും. ബുള്ളറ്റ് ട്രെയിൻ സാങ്കേതികവിദ്യ ഇന്ത്യയിൽ ഉപയോഗിക്കാനുള്ള സാങ്കേതിക സഹായവും ഇന്ത്യ തേടി. ഇരു അയൽ രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദം ഊട്ടിയുറപ്പിക്കാനുള്ള ഒട്ടേറെ ചുവടുവയ്പ്പുകൾ ശ്രീ ഷിൻസോ ആബെയുടെ ഇന്ത്യ സന്ദർശനത്തിന് ആയി. ജാപ്പനീസ് പ്രധാനമന്ത്രി ഷിൻസോ ആബെയുടെ സന്ദർശനത്തിന് മുന്നോടിയായി ഇരു രാജ്യങ്ങളുടെയും വിദേശ പ്രതിരോധ മന്ത്രിമാർ തമ്മിൽ കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു. ഭീകരവാദത്തിനെതിരെ ഇരു രാജ്യങ്ങളും സംയുക്ത പ്രസ്താവന നടത്തി. സ്വന്തം മണ്ണിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ തടയാൻ എല്ലാ രാജ്യങ്ങളും നടപടി സ്വീകരിക്കണമെന്ന് സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു. ജപ്പാനും ഇന്ത്യയും ഭീകരവാദത്തിനെതിരെ നടപടി സ്വീകരിക്കാനുള്ള സഹകരണം വർദ്ധിപ്പിക്കാനും കൂടിക്കാഴ്ചയിൽ തീരുമാനമെടുത്തു. ഇന്ത്യ പസഫിക് മേഖലയിലെ സുരക്ഷാ വിഷയത്തിൽ ജപ്പാന്റെ ശക്തമായ സാന്നിധ്യം ഉറപ്പുവരുത്താനും തീരുമാനമെടുത്തിട്ടുണ്ട്. പ്രതിരോധ മേഖലയിലും സഹകരണം വർദ്ധിപ്പിക്കും. ജാപ്പനീസ് പ്രതിരോധ മന്ത്രി താരോ കോനോയും വിദേശകാര്യമന്ത്രി തോഷിമി മാറ്റേഗിയുമാണ് ചർച്ചയ്ക്കായി ദില്ലിയിൽ എത്തിയത്. ചർച്ചകൾക്ക് മുന്നോടിയായി നേരത്തെ ജാപ്പനീസ് സംഘം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അടുത്ത മാസം ഇന്തോ ജാപ്പനീസ് ഉച്ചകോടിക്കായി ഇന്ത്യയിലെത്തുന്ന ജാപ്പനീസ് പ്രധാനമന്ത്രിയെ നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു. ചൈന മുൻകൈയെടുത്ത് രൂപം നൽകിയ RCEP പ്രാദേശിക വ്യാപാര കരാറിൽ ഇന്ത്യ ഇല്ലാതെ ഒപ്പുവെക്കാൻ തങ്ങളില്ലെന്ന് ജപ്പാൻ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ബോധ്ഗയയിൽ നടന്ന യോഗത്തിൽ നിരവധി പണ്ഡിതന്മാരും മതപുരോഹിതന്മാരും ഗവേഷകരും രാഷ്ട്രീയ പ്രവർത്തകരും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.